സൗദിയിലെ ജവാസാത്തിന്റെ ഓൺലൈൻ സേവനമായ അബ്ഷീർ സംവിധാനം ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ നടപടികളുടെ സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ നിരവധി പേരാണ് ഇപ്പോഴും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ കഴിയുന്നത് നൂറും അതിൽ കൂടുതലും തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ ഇഖാമ നൽകൽ നിലവിലെ ഇഖാമ പുതുക്കി നൽകൽ റീഎൻട്രി എക്സിറ്റ് തുടങ്ങിയ സേവനങ്ങൾ സെപ്റ്റംബർ ഏഴ് മുതൽ അബ്ഷീർ വഴിയായിരിക്കും ലഭ്യമാവുക ജവാസാത്ത് ഓഫീസുകളിലെ ജനത്തിരക്ക് കുറയ്ക്കുകയും സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വച്ചാണ് അബ്ഷീർ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നൂറിൽ താഴെ തൊഴിലാളികളുള്ള കമ്പനികളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിദേശികൾക്ക് അവരുടെ ആശ്രിതരുടെ എക്സിറ്റ് റീഎൻട്രി സേവനങ്ങൾക്ക് അബ്ഷീർ സംവിധാനത്തിലുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാണ് ജവാസാത്ത് വിഭാഗം പ്രത്യേകം സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളിൽ വിരലടയാളവും മുഖചിത്രവും നൽകണം സിസ്റ്റം ഇത് സ്വീകരിച്ചു പാസ്വേഡ് നൽകുന്നതോടെ നടപടികൾ പൂർത്തിയാവും രജിസ്ട്രേഷനു നൽകിയ സമയപരിധി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ രജിസ്ട്രേഷൻ നടപടികൾക്കായി എത്തുന്നവരുടെ തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങി നൽകിയ വിവരങ്ങൾ സിസ്റ്റം സ്വീകരിക്കാത്തതിനാൽ തിരിച്ചുപോകേണ്ടി വന്നവരും ഏറെയാണ് അതുകൊണ്ട് തന്നെ സമയപരിധിക്കകം രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ള ഇവർ അധികൃതർ സമയപരിധി നീട്ടി നൽകുമെന്ന പ്രതീക്ഷയിലാണ് സുബേറുദിനൂർ ഇന്ത്യാവിഷൻ ദമാം